രോഹിണി, അതെ, 1.5 കോടിയല്ല, 1.05 കോടി, പൂജ്യം അഞ്ച് കോടി, അതായത് 1 കോടി 5 ലക്ഷം. നമ്മൾ പറയുമ്പോ കറക്റ്റ് ആയിട്ട് ചേട്ടൻ പറഞ്ഞു കേട്ടോ, അവിടെ പറഞ്ഞു തന്നാ. അതായത് ഞാൻ ഇതിനകത്ത് കാണുന്ന എന്നറിയാമോ, ഇപ്പൊ സേനാപതി വേണുവും നമ്മുടെ ജയസൂര്യം വളരെ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല, അത് അവര് പറയട്ടെ. ഞാൻ പറയുമ്പോൾ ഇതെല്ലാം രാഷ്ട്രീയ അപീസിയോടെ രാഷ്ട്രീയ വിരോധം എന്ന് പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, അവർ തന്നെ പറയട്ടെ. ഞാൻ ഒരു കാര്യം പറയാം, എന്റെ പൊന്നു സഹോദരി, ഈ ആര്യബാബ ഈ 40 കള്ളന്മാരെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ, ഇപ്പോ പിണറായി കള്ളനും ബാക്കി 20 കള്ളന്മാരും ഒരുമിച്ച് യാത്ര ചെയ്യുക എന്നല്ലേ അർത്ഥം? ഇവര് ഈ വണ്ടിയെ കയറിയിരിക്കുന്നത്, ഞാൻ ചോദിക്കട്ടെ, ഈ വണ്ടി നിങ്ങളുടെ വണ്ടിയാ? ഒരു മുഖ്യമന്ത്രി എന്ന് പറയുന്ന മനുഷ്യൻ വണ്ടിയെ കയറാൻ പോകുമ്പോ അത് ലിഫ്റ്റ്, ഏതാ ബസ്സിലോട്ട് കയറാൻ ലിഫ്റ്റ്, ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ലേ മനുഷ്യ കളിയാക്കാതെ? ഒന്നാലോചിച്ച്, എന്റെ ദൃഷ്ടിയിൽ ഞാൻ ഇതുവരെയും പൊതുപ്രവർത്തകർ ഇത്രയും ഭീരുവായ ഒരു രാഷ്ട്രീയക്കാരനെ കണ്ടിട്ടില്ല. പിണറായിയെ പോലെ എല്ലാരും പറയുന്നത് പിണറായിക്ക് ഇരട്ട ചങ്കാന്ന്, ഒരു കുന്തോ ഇല്ല അയക്ക്, അയക്ക് ചങ്കയില്ല, ഇത്രയും ഭയമുള്ളവനില്ല. അറിയാമോ നിങ്ങക്ക്, ഒരു 7 വയസ്സുകാരൻ ചുമ്മാ ഒരു മെസ്സേജ് അയച്ചപ്പോ 20 പോലീസുകാരെക്കാൾ കൂടുതൽ സെക്യൂരിറ്റി ഇട്ടാണ്. എന്തൊരു നാണക്കട, ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ കാസർഗോഡ് ചെന്നിട്ട് അയാൾ പ്രസംഗിച്ച 1 മണിക്കൂർ മിച്ചം, എന്നാ പ്രസംഗിക്കുന്നത്? ഞാൻ കുറച്ചു നേരം കേട്ടിട്ട് ഓഫ് ചെയ്ത് ചെയ്യാൻ ഇറങ്ങിപ്പോയി. എന്നാ പ്രസംഗിക്കുന്നത്? ഏ പിന്നെ അയക്ക് എന്നാ പറഞ്ഞാലും പലസ്തീൻ പലസ്തീൻ, എന്തിനാ പലസ്തീൻ പറയുന്നത്? പലസ്തീൻ ഇഷ്യൂ നിഷ്പക്ഷമായിട്ട് നമുക്ക് നോക്കാം, പലസ്തീൻ ഇഷ്യൂ എന്താ? വെറുതെ ഉറങ്ങിക്കിടക്കുന്ന ഇസ്രായേലിന്റെ മുതുകത്ത് പോയി പാര വെച്ചു. ആരെ? ഹമാസ്. 1400 പേരെയാ കൊന്നത്, കുഞ്ഞുങ്ങളെ ഉൾപ്പെടെയാ കൊന്നത്, ഗർഭിണികളെ ഉൾപ്പെടെയാണ് കൊന്നത്, സ്ത്രീകളെ ഉൾപ്പെടെയാണ് കൊന്നത്. എന്നിട്ട് തിരിച്ചടിക്കേണ്ടേ? പിന്നെ തിരിച്ചടിക്കാൻ പിന്നെ നോക്കിയിരിക്കണം, പിന്നെ അടി കൊണ്ടോണ്ട് തിരിച്ചടിച്ചു കഴിഞ്ഞപ്പോ അയ്യോ ഞങ്ങളെ തല്ലിന്ന് നിന്ന് പിള്ളേരെ കൊന്നെന്ന്. ഇവിടെ കൊന്ന പിള്ളേരെ അല്ലേ? ഇസ്രായേലിലെ പിള്ളേരെ കൊന്നതിന് കുഴപ്പമില്ല, ഹമാസിന്റെ പിള്ളേരെ കൊന്ന കുഴപ്പമില്ലേ? ഇങ്ങനെ ഇരട്ടത്താപ്പ് പിണറായി തനിക്ക് നല്ലതല്ല, തന്നെ പോലെ ഒരു രാഷ്ട്രീയക്കാർ ഇത്ര വൃത്തികെട്ടവനാകാൻ പാടില്ല. താൻ എന്തിനു വേണ്ടി ഇത് ചെയ്യുന്ന എനിക്കറിയാം. ഇവിടെ കേരളത്തിലുള്ള മുസ്ലിം സമുദായത്തെ മുഴുവൻ ഒന്നിക്കണം, മകളെ കൊണ്ട് മുസ്ലിമിന് കെട്ടിച്ചു കൊടുത്തു, അതുകൊണ്ട് മുസ്ലിങ്ങളൊക്കെ ഒന്ന് പിടിച്ചായിരുന്നു. പക്ഷെ ആ മുസ്ലിം പൂർണ്ണമായി കിട്ടുന്നില്ല, മകന്റെ കച്ചവടമൊക്കെ മരുമകന്റെ കച്ചവടമൊക്കെ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അതങ്ങോട്ട് എറിക്കുന്നില്ല എന്ന് കണ്ടപ്പം മുസ്ലിം സമൂഹത്തെ പിടിക്കാൻ വേണ്ടി, മുസ്ലിം ലീഗിനെ പിടിക്കാൻ വേണ്ടി, മുസ്ലിം സമൂഹത്തെ പിടിക്കാൻ വേണ്ടി താൻ കളിക്കുന്ന ഇടപാടായത് പിണറായി വിജയൻ. അല്ലാതെ ഇവിടെ മുസ്ലിങ്ങളോട് സ്നേഹം ഉണ്ടായിട്ട, മുസ്ലിങ്ങളോട് സ്നേഹം ഉണ്ടായിട്ടെന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹത്തിന്റെ സ്വഭാവം എനിക്കറിയാം, ഞാനൊരു 5 കൊല്ലമായിട്ട് മിണ്ടാതായിട്ട് മറ്റേ ഞാനുമായിട്ട് സ്ഥിരമായിട്ട് സമ്പർക്കം ഉണ്ടായിരുന്ന ആളല്ലേ പിണറായി, എനിക്കറിയാവില്ല ആളെ. ഇത്രയും വലിയൊരു ഭീരുണ്ടോ? ആ വണ്ടിയെ കയറിയിട്ടയാള് കറങ്ങുന്ന കസേര, എന്നിട്ട് പേടിച്ചായിരിക്കുന്നേ. പിന്നെ ആന്റണിയായി ഒരു സത്യം പറഞ്ഞ എന്താ പറഞ്ഞു തരേ മന്ത്രി, ഈ ഒരു ബസ്സേ പോകുന്നത് കൊണ്ട് ഞങ്ങൾ ആ 10-22 കാറും അതിന്റെ എസ്കോർട്ടും പൈലറ്റും കൂടെ ലോഡ് മുഴുവൻ നശിപ്പിച്ചാണ് ഇപ്പൊ അതില്ലാതെ പോകുന്നല്ലോ. വളരെ ശരിയാ പറഞ്ഞത്. പക്ഷെ വേറൊരു കാര്യം, അനുരാജ് എന്തിനാ നുണ പറയുന്നത്? അനുരാജിനെ എനിക്ക് ഇഷ്ടം, സ്വല്പ സത്യവും നീതിയുള്ള ഏക വ്യക്തി അതിനകത്തുള്ള അനുരാജുവാ. പക്ഷെ ലാറ്റിൻ ക്രിസ്ത്യാനിയുടെ എല്ലാ ആനുകൂല്യമെല്ലാം എടുത്തോണ്ട് പോയി പിണറായി വിജയൻ, എന്നിട്ടൊന്നും മിണ്ടുന്നില്ല അനുരാജ്. അത് മിണ്ടിയിലെ കുഴപ്പമാന്ന് അനുരാജ് അറിയിക്കുന്നു. എന്തുവാട്ടെ, അവിടെ രസം എന്തെന്നറിയാമോ, ഈ വണ്ടികൾ മുഴുവൻ കാസർഗോഡ് ഉണ്ടായിരുന്നു, അതെല്ലാം ഇങ്ങോട്ട് പോകുന്നോണ്ടിരിക്കുക തിരുവനന്തപുരത്തിന്. അങ്ങോട്ട് പോയത് ഡീസൽ അടിച്ചല്ലേ, ഇങ്ങോട്ട് ഡീസൽ അടിച്ചല്ലേ പോരൂ. അവിടെ ഈ കൂടത്തിൽ പോന്നാലും അല്ലാതെ പോന്നാലും വണ്ടി ഓടുന്നു എന്നത് സത്യം സത്യമാണ്. പക്ഷെ വേറൊരു കാര്യം ആലോചിക്കണം, എനിക്കൊരു സന്തോഷം, പരസ്പരം കണ്ടാൽ മിണ്ടാത്ത മന്ത്രിമാരും എല്ലാം കൂടെ ഒന്നിച്ചൊന്ന് ഇരുന്ന് കിട്ടിയില്ലോ. CPIക്കാരെ കാണത്തില്ലാത്ത CPMക്കാരെ, CPMക്കാരനും CPIക്കാരനോട് ദിവസം അടിയ. അതിന്റെ പേഴ്സണലായ രഹസ്യങ്ങൾ പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് പറയുന്നില്ല, അവരൊക്കെ എന്നോട് സംസാരിക്കുന്നതാണല്ലോ. ഇതവിടെ പോയി നിൽക്കും? കൂട്ടുത്തരവാദിത്വം ഇല്ലാത്തൊരു ഗവൺമെന്റ് ഒരു 10-36 ദിവസം കൂട്ടുത്തരവാദിത്വം ഉണ്ടാവുന്ന ഒരു ഗുണമുണ്ട്, കാരണം ഇതെല്ലാം ഒരുമിച്ച് ഇരിക്കുകയാണല്ലോ, മാറാൻ പറ്റുകയല്ലോ. ഏതായാലും അത് അങ്ങനെയെങ്കിലും ഒരു കൂട്ടുത്തരവാദിത്വം ഉണ്ടാകട്ടെ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഈ പോക്ക് വളരെ അപകടകരമാണ്, അപകടകരമാണെന്ന് മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾ പട്ടിണി കിടന്ന് മരിക്കുകയാണ്. ഇവിടെ കാർഷിക മേഖല തകർന്ന് തുന്നം പാടി, ചെറുകിട കച്ചവടക്കാരൻ തീർന്നു, തൊഴിലാളിക്ക് കൂലിയില്ലെന്ന്, പണിയുണ്ടെങ്കിലേ കൂലി കിട്ടുന്ന സഖാവേ, എവിടെയാ പണി? നിങ്ങൾ പറ, പണി കൊടുക്കണമെങ്കിൽ പണി കൊടുക്കാനുള്ള പണം പണി കൊടുക്കുന്നവന് വേണ്ടേ? അവന് പണം ഇല്ലാത്തതുകൊണ്ട് പണി നിർത്തിവെച്ചിരിക്കുകയാണ്. എന്ത്, നമ്മുടെ കാർഷിക മേഖല നോക്കിയ മുഴുവൻ പള്ളകേറി മുടിഞ്ഞു കിടക്കുക. എന്താ കാരണം? പള വെട്ടിക്കാൻ പണമില്ല കൃഷിക്കാരൻ്റെ, മനസ്സിലായില്ലേ? ആ നിലയിലേക്ക് കർഷകരും തൊഴിലാളിയും കർഷകർക്ക് ചെറുകിട കച്ചവടം
ചെറു കച്ചവടക്കാരൻ, ഞാനിന്നൊരു കട കയറി ചെപ്പിക്കൊണ്ട് വരുന്നേ, ആ കടക്കാരൻ പറയുന്നത് കേട്ട ഇടി വെട്ടുന്നാ കടക്കാരൻ പറയുന്നത്, ഇവന്മാരെയല്ല ഞാനത് കേട്ടാ ചെയ്യുന്ന കൊണ്ട് വന്നേ. ഭാര്യയും ഭർത്താവും ഉണ്ട്, ഒരുമിച്ചാ രണ്ടുപേരും കൂടെ എന്നോട് ഇത് പറഞ്ഞ് എന്നെ കണ്ടപ്പോ. ഏതായാലും ദയനീയമാണ്. അതിനിടയ്ക്ക് യാത്രയായിട്ട് ഇറങ്ങി തിരിച്ച്, ഈ യാത്ര എങ്ങോട്ടാ? ഇത് അവസാന നാളിൽ ഒരു അവസാന യാത്രയാ നീടെ ആരോണ്ടോ വളരെ കറക്റ്റാ. മരണം വരുമൊരു നാൾ എന്ന് പറഞ്ഞ് പാട്ടും പാടിക്കോടെ ഇങ്ങ് പോരുന്നേ.